നമസ്കാരം. സഞ്ജു സാംസൺ, ബോൺബോർഗ്, ആര്യൻ റോബൻ ഇവരുടെ വിശേഷങ്ങളാണ് ഇക്കുറി മൈതാനത്തിൽ. മൈതാനത്തിൻ്റെ 19-ാം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സഞ്ജു സാംസണാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കാത്തിരിക്കുന്ന പ്രതിഭ. ജൂനിയർ തലത്തിലും രഞ്ജി തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തൻ്റെ പ്രതിഭ ഒരിക്കൽ കൂടി വ്യക്തമാക്കി. സഞ്ജു മനസ്സ് തുറക്കുന്നു. രണ്ടായിരത്തി 2012-13 സഞ്ജു സാംസണ് മികച്ച വർഷമായിരുന്നു. സീസണിലെ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിൽ സെഞ്ചുറി, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം, 11 മത്സരങ്ങളിൽ 206 റൺസ്. ഒടുവിൽ ഈ സീസൺ ഐ പി എല്ലിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കളിക്കാരനും. സഞ്ജു സാംസണ് മൈതാനത്തിലേക്ക് സ്വാഗതം. ആദ്യ സീസൺ പിന്നിടുമ്പോൾ സഞ്ജു എന്ത് തോന്നുന്നു? വശം ആദ്യം വളരെ നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ ഇട്ട എഫേർട്ടിന് എനിക്ക് കുറച്ച് ബലം കിട്ടിയ പോലെ ഉണ്ട്. ഇനി കുറേ നല്ല കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. പിന്നെ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഐ പി എൽ ഫുള്ളു. ദ്രാവിഡിൻ്റെ കീഴിലുള്ള ആദ്യ മത്സരം എങ്ങനെ ഓർക്കുന്നത്? ദ്രാവിഡ് എപ്പോഴാണ് സഞ്ജു കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്? കളിക്കാൻ എൻ്റെ അടുത്ത് പഞ്ചാബ് മാച്ചിൻ്റെ മുൻപത്തെ മാച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ സാർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് യു ആർ പ്ലേയിങ് ടുമോറോ എന്ന്. അപ്പോൾ വളരെ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 1-2 മണിക്കൂർ എനിക്ക് കുറച്ച് നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം എൻ്റെ മനസ്സിനെ പ്രസൻറ്റിൽ വയ്ക്കാൻ നോക്കി. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ അതാണ് ആലോചിച്ചത്. പക്ഷേ മാച്ചിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശ്വാസവും ഒരു നോർമൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേ മാച്ചസ് കളിച്ചിട്ടുണ്ട്, കുറേ മാച്ചസ് എന്നെ കളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കോച്ചസൊക്കെ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇത്ര നോർമൽ ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഫേസ് ചെയ്ത ഫസ്റ്റ് ബോൾ ആരായിരുന്നു? പീയൂഷ് ചാവ്ലയുടെ ഫസ്റ്റ് ബോൾ ആയിരുന്നു. ബോൾ എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? ബോൾ അത് ഫസ്റ്റ് ബോൾ എൻ്റെ പാഡിൽ കൊണ്ടിരുന്നു. ഞാൻ സ്ട്രേറ്റർ വന്ന് എറിഞ്ഞു. ഫസ്റ്റ് ബോൾ എൻ്റെ പാഡിൽ കൊണ്ടു ഇല്ല. അപ്പോൾ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഔട്ടല്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ബോൾ. ഫസ്റ്റ് സ്കോറിംഗ് ഷോട്ട് ഏതായിരുന്നു? സ്കോറിംഗ് ഷോട്ട് എനിക്ക് തോന്നുന്ന കവർ പോയിൻ്റ് ഇടയിൽ സിംഗിൾ എടുത്തതെന്ന് തോന്നുന്നു. മറ്റൊരു നേട്ടം വരുന്നു. ഐ പി എല്ലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, 50 അടിക്കുന്ന പ്രായം കുറഞ്ഞ കളിക്കാരെന്നുള്ള ആ മാച്ചൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ പഞ്ചാബ് മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മാച്ചസ് രണ്ടും മാച്ച് എന്തോ ടീമിലില്ലായിരുന്നു. കാരണം നമ്മുടെ വിക്കറ്റ് കീപ്പർ ശരിയായ ആൾ, കറക്റ്റ് അയാൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് രാഹുൽ സാർ പറഞ്ഞ് ബാംഗ്ലൂരുമായിട്ട് ഞാൻ കളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല വിക്കറ്റായിരുന്നു. ജയ്പൂർ നോർമലി നല്ല കണ്ടീഷൻ ആയിരുന്നു വിക്കറ്റ് ബാറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് ആയിരുന്നു മാച്ചിന് പോകുന്ന മുമ്പ്. കാരണം ഞാൻ കഴിഞ്ഞ മാച്ച് നന്നായി ചെയ്തു. അപ്പോൾ എനിക്ക് സാറ് പറഞ്ഞു, രാഹുൽ സാർ പറഞ്ഞു, 1 ഡൗൺ ആയിരിക്കും ഞാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ അതിലോട്ട് എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി. അപ്പോൾ നോർമലായിട്ട് പോസിറ്റീവായിട്ട് കളിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലും. പിന്നെ ടീം സ്ട്രാറ്റജി അതായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കളിക്കാൻ പറ്റി, നന്നായിട്ട് ചെയ്യാൻ പറ്റി ആ മാച്ച്. Oh, lovely shot. Yes, it was a full toss, but he still needed to find the placement and find the boundary. 50. Rajasthan Royals കളിച്ച് സെമി വരെ എത്തി. സഞ്ജു 11-ഓളം മത്സരങ്ങൾ കളിച്ചു, 206 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ കളിച്ച ബോളേഴ്സിൽ പേസ് ബോളേഴ്സിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബോളർ ആരാണ്? ഫസ്റ്റ് ആയിട്ട് ഞാൻ 2 ബോളെ മലിംഗയുടെ ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 2 ബോൾ പിക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതായിരുന്നു ടഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഇൻസ്വിംഗിങ് യോർക്കർ പോലത്തെ ബോളാണോ? അതോ സ്വിംഗിങ് അല്ല, 2 ബോൾ എനിക്ക് സ്ലോവർ എറിഞ്ഞത്. അപ്പോൾ അത് കുറച്ച് പാടായിരുന്നു. നമ്മുടെ ഈ സ്പിൻ ബോളേഴ്സിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയ, കളിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ ഒരു പ്ലെയർ ആയിരുന്നു സുനിൽ നാരായണനെ. കൊൽക്കത്ത കണ്ടീഷൻസിൽ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കളിക്കാൻ എന്ന് പറഞ്ഞാൽ സ്ട്രോക്സിന് പോകാൻ കുറച്ച് പാടായിരുന്നു സുനിൽ നാരായണൻ. എന്താ സുനിൽ നാരായണൻ്റെ ബോളിങ്ങിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രത്യേകത ആ വിക്കറ്റിൽ നല്ല സ്പീഡിൽ നല്ല ടേൺ ചെയ്യിപ്പിക്കുന്ന ഒരു ബോളേഴ്സിനെ കളിക്കാൻ ആരായാലും കുറച്ച് പാടായിരിക്കും ആ വിക്കറ്റിൽ. ഐ പി എൽ നമുക്കറിയാം, ഒരു ഡൊമസ്റ്റിക് ടൂർണമെൻ്റ് ആണെങ്കിലും അതൊരു ഇൻ്റർനാഷണൽ ഫോറമാണ്. ആ ഒരു ലെവലിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാനെന്ന് പറഞ്ഞാൽ അത് മെയിൻലി മെൻ്റലിയാണ് അതിൽ നോക്കേണ്ടത്. അതിൽ മെൻ്റലി ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത് നിനക്ക് പറ്റാത്ത ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് എപ്പോഴും ചെറുതലേ പറഞ്ഞു തന്നത്, എനിക്കും എൻ്റെ ചേട്ടനും. അപ്പോൾ ഏത് ചലഞ്ച് ഫേസ് ചെയ്താലും എനിക്ക് തോന്നുന്നത് ഇതെനിക്ക് മനസ്സിട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് എന്നെ നല്ല ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നു. ഫസ്റ്റ് സീസണിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. നമ്മുടെ രാഹുൽ ദ്രാവിഡ്, ഹർഷ ബോഗ്ലെ, സുനിൽ ഗവാസ്കർ, രവിശാസ്ത്രി പോലെ ആളുകളുടെ ഒരു അംഗീകാരം അഭിനന്ദനം കിട്ടുന്നു. തുടർന്ന് അങ്ങോട്ട് അതൊരു വലിയ പ്രഷറായിട്ട് തോന്നുന്നുണ്ട്. കാരണം എക്സ്പെക്റ്റേഷൻ്റെ ഒരു 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 പ്രഷർ തോന്നുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സീനിയേഴ്സിലെന്തും കോച്ചസിലും പറഞ്ഞത്,
എക്സ്പെക്ടേഷൻസിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. എക്സ്പെക്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യും റൺസ് ചെയ്യണം, പെർഫോം ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഞാൻ മെയിനായിട്ട് ആലോചിക്കുന്നത് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താ എൻ്റെ അടുത്ത മാച്ച്. മെയിനായിട്ട് ഞാൻ ഈ ഐ പി എല്ലിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾ പെർഫോമൻസ് റിസൾട്ടിലല്ല കാര്യം, നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നതോ എന്താണ് പ്രിപ്പയർ ചെയ്യണത് അതിലാണ് കാര്യം. അപ്പോൾ ഞാൻ മെയിൻലി പ്രിപ്പറേഷനും പ്രോസസ്സിലാണ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഈ ബാറ്റിംഗ് സംബന്ധിച്ച് ദ്രാവിഡിൽ നിന്ന് കിട്ടിയ ഒരു വളരെ വിലപ്പെട്ട ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാക്ടീസിൽ എന്താണ് സാറ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് സാറ് എപ്പോഴും പ്രാക്ടീസിൽ വന്നാൽ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടേ വരത്തുള്ളൂ, നോർമലായിട്ട് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യാറില്ല. അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രാക്ടീസ് സെഷനാണ് നല്ലത്. ലോങ് ടേം പ്രാക്ടീസിനെ കാട്ടി ഒരു സ്പെസിഫിക് ഷോർട്ട് പ്രാക്ടീസ് ആയിരിക്കും നല്ലതെന്നാണ്. ഒരു പ്രത്യേക ഷോട്ട് മാത്രം എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന, അതെ അതെ അതെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സഞ്ജു ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഷോട്ടിലായിരുന്നു. നമുക്ക് T20 ഫോർമാറ്റ് ആണല്ലോ, അപ്പോൾ T20 ഞാൻ നോർമലായിട്ട് ഷോർട്ട് പിറ്റ് ഡെലിവറീസ് കുറേ പ്രാക്ടീസ് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കവർ ഡ്രൈവ് എൻ്റെ സ്ട്രെങ്ത്തിലും ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രോക്ക് കവർ ഡ്രൈവ് ആണ്, കവർ ഡ്രൈവ് സ്ട്രേറ്റ് ഡ്രൈവ്. കുറേ കളികൾ കണ്ടാണല്ലോ വളർന്നിട്ടുണ്ടാവുക. ഈ കവർ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും രാജകീയമായ ഷോട്ടുകളൊന്നാണ് കവർ ഡ്രൈവ്. ഈ കവർ ഡ്രൈവ് കളിക്കുന്ന പഴയ ബാറ്റ്സ്മാൻമാർ ഇഷ്ടം ആരൊക്കെയാണ്? പഴയ ബാറ്റ്സ്മാൻ എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്ന സ്ട്രേറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. രാഹുൽ സാർ കളിക്കുന്ന ഓൺ ഡ്രൈവ് വളരെ ഇഷ്ടമാണ്. സഞ്ജുവിൻ്റെ കരിയറിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഈ സഞ്ജുവിനൊരു ക്രിക്കറ്റിൽ വേറെ ലെവലിലേക്ക് പോകാൻ പറ്റും എന്ന് തോന്നിയത്, ഏത് സ്റ്റേജിലാണ്? അതെനിക്ക് ഞാൻ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിൽ ഉറപ്പായിരുന്നു എനിക്ക് എന്തായാലും എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരും എന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അച്ഛൻ അമ്മ ചേട്ടൻ അവർ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ ഉറപ്പിച്ച കാര്യമാണ്. കളി തുടങ്ങിയ സമയത്ത് ഓർമ്മയുണ്ടോ എന്ന് പറയാം? കളി തുടങ്ങി ഞാൻ ലെതർ ബോളിൽ കളിച്ചു തുടങ്ങി 5-ാം വയസ്സിലാണ്. 5-ാം വയസ്സിൽ എൻ്റെ അച്ഛന് ഫിറോഷ കോട്ട്ല സ്റ്റേഡിയത്തിൽ ഡൽഹി പോലീസാണ്. അപ്പോൾ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നെയും ചേട്ടനെയും ആദ്യമായിട്ട് കൊണ്ടുപോയി, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അവിടുത്തെ നെറ്റ്സിന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ എത്തിയ ശേഷം ഞാൻ U13 ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കളിക്കുന്നത്. ആദ്യം വളരെ സീരിയസ് ആയിട്ട് കോച്ച് ചെയ്യുന്ന ആരാണ്? ബിജു ജോസ് സാറാണ്, നമ്മുടെ മെഡിക്കൽ കോളേജിൽ ബിജു ജോസ് സാറാണ് എന്നെ കോച്ച് ചെയ്യുന്നത്. പിന്നെ കുറേ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നിട്ട് 13 കളിച്ചത് ഇവിടെ. 13 ഞാൻ ക്യാപ്റ്റനായിട്ട് കളിച്ച് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. 5 മാച്ചസിൽ 972 റൺസ് അടിച്ചു. അപ്പോൾ അതെൻ്റെ നല്ല തുടക്കമായിരുന്നു. ജൂനിയർ ലെവലിൽ കളിച്ചതിൽ വളരെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ഏതാണ്? കോൺഫിഡൻസ് ഈ ലാസ്റ്റ് ഇയർ ഞാൻ കളിച്ചത് തമിഴ്നാടുമായിട്ട് 1-day matches U19. ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു, ഞാൻ 1 ഡൗൺ ബാറ്റ് ചെയ്യാൻ പോയി. നമ്മൾ 74-5 ആയിരുന്നു, ഞാൻ ക്രീസിലുണ്ടായിരുന്നു. ഞാനും വേറെ ഒരു സുബിൻ എന്ന് പറഞ്ഞ് ഒരു തിരുവല്ലയിലെ ഒരു ബാറ്റ്സ്മാൻ, ഞാനും നല്ലൊരു പാർട്ട്ണർഷിപ്പുണ്ട്, 100-something പാർട്ട്ണർഷിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ എൻ്റേത് 274-6 നമ്മൾ എൻ്റേത്. ഞാൻ 147 നോട്ട് ഔട്ട് ആയിരുന്നു. അപ്പോൾ ആ ഇന്നിങ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നിങ്സ് ഞാൻ കളിച്ചും നമ്മൾ തിരിച്ച് ബോളിംഗ് ചെയ്ത് ആ കളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഇന്നിങ്സ് എൻ്റെ ലൈഫിലെ ഓൾമോസ്റ്റ് ബെസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ മാച്ചസിൽ നമുക്ക് നേരെ എറിയുന്ന ബൗളറുടെ റെപ്യൂട്ടേഷൻ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ വലിയൊരു ബോൾ സ്റ്റെയിനെ പോലെ ആൾ ബോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാംബാൽ പോലെ ആൾ ബോൾ ചെയ്യുന്നത്, ആ റെപ്യൂട്ടേഷൻ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ? എന്തായാലും മനസ്സിലൊരു ചിന്ത വരും, നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഡെയിൽ സ്റ്റെയിനാണ്, മലിംഗയാണ്. അപ്പോൾ എന്തായാലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരും. നമ്മൾ എങ്ങനെയാണ് അതിനെ റീപ്ലേസ് ചെയ്യണത് നല്ല പോസിറ്റീവ് ചിന്ത തൊട്ടോട്ട്, അതാണ് മെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരുന്നു സ്റ്റെയിനാണ് എറിയണത്. പക്ഷേ ഞാൻ മെയിൻ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി, അല്ല നീ ഒരു ബോളാണ് ഫേസ് ചെയ്യുന്നത്, നീ ബോളിനെ നോക്കിയാൽ മതി, അതങ്ങനെ റീപ്ലേസ് ചെയ്യണം, അതിലാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക്. അടുത്തത് U19 കളിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇനിയും ഉള്ള ഒരു ലക്ഷ്യം എന്താണ്? നമ്മൾ U19 എന്തായാലും ഇന്ത്യ ടീം കാണും. അപ്പോൾ എൻ്റെ ലക്ഷ്യം, ഞാൻ കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പിൽ നിന്ന് പുറത്തായിരുന്ന എൻ്റെ ലക്ഷ്യമായിരുന്നു അടുത്ത വർഷം എനിക്ക് U19 ഇന്ത്യ ക്യാപ്റ്റൻ ചെയ്യണമെന്നായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ ടീം ഡിസൈഡ് ചെയ്യുമ്പോൾ അറിയാം ക്യാപ്റ്റൻസി കിട്ടിയതില്ലെന്ന്. പ്രതീക്ഷയുണ്ട്, എന്തായാലും പ്രതീക്ഷ. ഈ കളിച്ച് വളർന്ന കാലത്ത് ഏറ്റവും ഗുഡ് ഐഡലൈസ് ചെയ്ത ബാറ്റ്സ്മാൻമാരാണ് ഇന്ത്യയിൽ? ഏത് ചെറിയ കുട്ടിയായാലും അവർ സച്ചിൻ, രാഹുൽ സർ അല്ലെങ്കിൽ ഗാംഗുലി. അപ്പോൾ എനിക്കും അവർ മൂന്നുപേരും കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ. ഞാൻ അവരുടെ ബാറ്റിംഗ് കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താ? ഇന്ത്യ കളിക്കുന്നത് എൻ്റെ കയ്യിലല്ല, എൻ്റെ കൺട്രോളല്ല. ഇന്ത്യ കളിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് തീർച്ചയായും പറയാൻ പറ്റും, എനിക്കൊരു ക്വാളിറ്റി ക്രിക്കറ്റർ ഹു ഈസ് റെഡി ടു വിൻ മാച്ചസ് ഫോർ ഏത് ടീമായാലും. അപ്പോൾ അവർ അങ്ങനെ ഒരു പ്ലെയറായി മാറണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇന്ത്യ കളിക്കാൻ കഴിയട്ടെ, നല്ല ആശംസകൾ.